ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്ന് മധുരം ഏറെ ഇഷ്ടപ്പെടുന്നവർക്കുള്ള ഒരു ഹൽക്കോവ റെസിപ്പിയാണ് നമ്മൾ ചെയ്യുന്നത്. വെറും 3 ചേരുവകൾ മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ നമുക്ക് ഈ സ്വീറ്റ് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കേണ്ടതെന്ന് നോക്കാം. വീഡിയോ കാണാം. ഇവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആദ്യം തന്നെ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് കുറച്ചധികം നമുക്ക് വേണം. അപ്പം ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂണോളം ചേർക്കുന്നുണ്ട്. അപ്പോൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരിക്കുന്ന നെയ്യായിരുന്നു, അതുകൊണ്ടാണ് കട്ടിയായിരിക്കുന്നത്. റൂം ടെമ്പറേച്ചറിലുള്ളതാണെങ്കിൽ കറക്റ്റ് അളന്ന് 3 ടേബിൾ സ്പൂൺ എടുക്കുക. അപ്പോൾ നെയ്യ് നല്ലതുപോലെ മെൽറ്റാവുന്ന സമയത്ത് നമുക്കിതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കാം. മൈദ 6 ടേബിൾ സ്പൂണാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ നെയ്യ് എടുക്കുന്നതിൻ്റെ ഡബിൾസ് ആണ് മൈദ എടുക്കുക. ഇനി നമ്മൾ ഇതെല്ലാം കൂടി യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ആദ്യം യോജിപ്പിക്കുന്ന സമയത്ത് മൈദ കുറച്ച് അധികമാണല്ലോ എന്ന് തോന്നും, പക്ഷേ കണ്ടിന്യൂസ് ആയി മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേനും കറക്റ്റായിട്ട് നമുക്ക് കിട്ടും ആ ഒരു നനവ്. നെയ്യുടെ ഒരു നനവ് എല്ലായിടത്തും എത്തുമ്പോഴത്തേനും നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടും. ഒരു മിനിറ്റോളം തുടർച്ചയായി മിക്സ് ചെയ്തപ്പോഴത്തേനും നമുക്ക് ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കറക്റ്റായിട്ടുള്ള അതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്കിത് ചൂടാറാനായിട്ട് ഒന്ന് മാറ്റി വയ്ക്കണം. ഒരു 10-15 മിനിറ്റ് ചൂടാറാനായിട്ട് നമുക്ക് ഇത് മാറ്റി വയ്ക്കാം. അടുത്തായിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള പഞ്ചസാര പൊടിച്ചെടുക്കാം. ഒരു 4 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഞാൻ പൊടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പായി ഞാൻ നമ്മുടെ ഈ ഒരു മൈദ മിക്സിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. നമുക്ക് പ്ലേറ്റ് അല്ലെങ്കിൽ ഒരു പരന്ന പാത്രം എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ മിക്സ് ചെയ്യാൻ സുഖമായിരിക്കും. അപ്പോൾ ഇതാ പഞ്ചസാര, ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഈ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അല്പാൽപ്പമായി ചേർത്ത് കൊടുത്ത് വേണം യോജിപ്പിച്ചെടുക്കാനായിട്ട്. ഒറ്റയടിക്ക് ചേർക്കരുത് കേട്ടോ. അപ്പോൾ പഞ്ചസാര, ഈ ഒരു മിക്സ് അധികം ചൂടോടുകൂടി ഉള്ളപ്പോൾ പഞ്ചസാര ചേർക്കരുത്, ചൂട് പോയതിന് ശേഷം ചേർത്താൽ മതി. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് കട്ടിയാകുമെങ്കിലും കുറച്ച് നേരം ഇരിക്കുമ്പോഴത്തേനും കുറച്ച് ലൂസായി വരുന്ന ടൈപ്പാണ് ഇതുണ്ടാവുക. അപ്പോൾ പഞ്ചസാര ചേർത്ത് കഴിഞ്ഞിട്ട് ഇതുപോലെ സ്പാറ്റിൽ വെച്ച് തന്നെ മിക്സ് ചെയ്യുക. അപ്പോൾ ആദ്യ ബാച്ച് നമ്മൾ ചേർത്ത് മിക്സ് ചെയ്തു. ഇത് പെട്ടെന്ന് മിക്സാവും. ഇതെല്ലാം കൂടി പെട്ടെന്ന് തന്നെ യോജിപ്പിച്ചെടുക്കാനായിട്ട് നമുക്ക് വളരെ എളുപ്പമാണ്. അപ്പോൾ ആദ്യ ബാച്ച് പഞ്ചസാര മിക്സായി കഴിയുമ്പോൾ നമുക്ക് സെക്കൻഡ് ബാച്ച് കൂടി ചേർക്കാം. ശരിക്കും ഈ സ്നാക്കിന് നല്ല മധുരമാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറച്ച് എന്താ പറയുക, പഞ്ചസാരയുടെ അളവ് കുറച്ചാലും അധികം ടേസ്റ്റ് ഉണ്ടാവില്ല. ഈ ഒരു അളവിന് തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ രണ്ടാം ബാച്ചും ചേർത്ത് നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് സ്പാറ്റില മാറ്റി കൈവച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ യോജിപ്പിച്ചെടുക്കാം. ഒട്ടും ഒട്ടാതെ നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ ഈ ഒരു മിക്സ് നമുക്ക് കിട്ടുന്നതാണ്. ഇനി നമ്മൾ ഇതിനെ ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റണം. അപ്പോൾ നല്ല ഷേപ്പുള്ള എന്തെങ്കിലും പാത്രം ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ എൻ്റെ അടുത്ത് ഈ ഒരു പാത്രമാണ് ഉള്ളത്. അപ്പോൾ ഇതിലേക്ക് ഈ മിക്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഹൽക്കോവ മിക്സ് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമ്മൾ എല്ലാ വശവും ഒരുപോലെ ആക്കി സെറ്റ് ചെയ്ത് ലെവൽ ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ഒട്ടും ബുദ്ധിമുട്ടില്ല, അതേ കണ്ടില്ലേ. ഇത് ഇരിക്കുന്നതോറും ലൈറ്റായിട്ട് ലൂസായിട്ട് വരും. അപ്പോൾ സ്പാറ്റിൽ വെച്ചിട്ട് ഇതുപോലെ കോർണേഴ്സൊക്കെ ഒന്ന് ആക്കി കൊടുക്കുക. അപ്പോൾ ഇതാ ടാപ്പ് ചെയ്തപ്പോൾ തന്നെ ഷേപ്പിൽ കിട്ടി. ഇനി നമ്മളിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം പുറത്തെടുത്ത് ഒരു 1-2 മിനിറ്റിന് ശേഷം കട്ട് ചെയ്യുക, അല്ലെങ്കിൽ അടിയിലൊക്കെ പിടിക്കും കേട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് കട്ട് ചെയ്തതുകൊണ്ടാണ് എനിക്കധികം ഒരു പെർഫെക്റ്റ് ഷേപ്പിൽ കിട്ടാതിരുന്നത്. ഒരു മിനിറ്റ് നമ്മൾ പുറത്ത് വെച്ച് ഒന്ന് റൂം ടെമ്പറേച്ചർ ആയതിന് ശേഷം കട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്വീറ്റ് ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു. നിങ്ങളും ഇതുപോലെ തയ്യാറാക്കിക്കോളൂ കേട്ടോ.